കൊച്ചി പിറവത്ത് പട്ടിക്കൂട്ടിൽ താമസിപ്പിച്ച അതിഥി തൊഴിലാളിയെ മാറ്റി പാർപ്പിച്ചു. പിറവം നഗരസഭാ താമസ സൗകര്യം ഒരുക്കും. പ്രതിമാസം 500 രൂപ വാടക നൽകിയാണ് ഇയാൾ പട്ടിക്കൂട്ടിൽ താമസിച്ചിരുന്നത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. മെഡിക്കൽ എടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ഞങ്ങൾ ഇയാൾക്ക് താമസിക്കാനായിട്ടുള്ള ഇതുപോലെയുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് മാറ്റും. അപ്പം ഞങ്ങളതിനെപ്പറ്റി ഒന്ന് പരിശോധിക്കും. നിരവധി ഇതുപോലെയുള്ള ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പം നല്ല സൗകര്യമുള്ള സാഹചര്യത്തിലേക്ക് മാറ്റിയിട്ട് ഇതിനെപ്പറ്റി ആലോചിക്കും ചെയ്യും. അശ്വിൻ പാലാഴിയിരുന്നു. അശ്വിൻ, പട്ടിക്കൂട്ടിൽ താമസിപ്പിക്കുക എന്ന് പറയുന്നത് തെറ്റ്. അങ്ങനെ പട്ടിക്കൂട്ടിൽ ഇട്ട് കൊടുത്തിട്ട് 500 രൂപ മാസവാടക വാങ്ങിയ ആ ആർത്തിക്കാരൻ ആരാണ് അശ്വിൻ? ഹാഷ്മി, കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിക്കുന്നത്. ഇന്നലെ ഈ കാര്യം പോലീസിലും അറിയിച്ചതാണ്. ഇന്ന് രാവിലെ പോലീസ് എത്തിയാണ് ഇവിടെ ഒരു പരിശോധന നടത്തുന്നത്. ഈ പരിശോധന നടത്തുന്നതിനിടെയാണ് ഈ പട്ടിക്കൂട്ടിലാണ് ഇയാൾ താമസിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത്. തുടർന്ന് ഇയാളെ അവിടെ നിന്ന് മാറണമെന്ന് പോലീസ് പറഞ്ഞെങ്കിലും അതിന് തയ്യാറായില്ല. കാരണം കഴിഞ്ഞ 3 മാസമായി ഈ ബംഗാൾ സ്വദേശിയെ അയാൾ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അയാളുടെ കിടക്കയും ഒപ്പം കുക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളും എല്ലാം അതിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നത്. 500 രൂപ പ്രതിമാസം ഇതിന്റെ ഉടമയ്ക്ക് വാടക നൽകുന്നുണ്ട് എന്നും ഈ തൊഴിലാളി പറയുന്നുണ്ട്. എന്നാൽ ഈ വീട്ടുടമ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ പട്ടിക്കൂടോട് ചേർന്നുള്ള വലിയൊരു വീടുണ്ട്. ആ വീട്ടിൽ തന്റെ ജോലിക്കാരായ 15 ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നുണ്ട്. അവർക്കൊപ്പമാണ് ഇയാളും താമസിക്കുന്നതെന്ന് കരുതിയാണ് ഈ 500 രൂപ വാങ്ങിക്കൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. അല്ലാതെ ഈ പട്ടിക്കൂട്ടിൽ ഇയാൾ താമസിക്കുന്നുണ്ടോ എന്നുള്ള വിവരം അറിയില്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും പോലീസ് സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഇതര സംസ്ഥാന തൊഴിലാളിയെ പിറവം നഗരസഭയുടെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യ പരിശോധന അടക്കം നടത്തിയിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിലവിൽ ഇയാൾക്കില്ല. എന്തായാലും പോലീസ് മറ്റു നടപടികളെല്ലാം മുന്നോട്ട് പോവുകയാണ്. അപ്പൊ കുറെ നാളായി ബെഡും എന്താണ് കിടക്കാനുള്ള സൗകര്യങ്ങളും ഭക്ഷണം വെക്കാൻ സൗകര്യങ്ങളുമായി ഒരാൾ ഒരാൾ പട്ടിക്കൂ ഒരു വീടിൻ്റെ പട്ടിക്കൂടിൽ താമസിച്ചറിഞ്ഞില്ല എന്നാണ് ഉടമ പറയുന്നത്. വിശ്വസിച്ചു.